ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പി എസ് സി ട്രിക്സ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രാചീന ഭാരതത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ജൈനമതം പ്രാചീന ഭാരതം എന്ന് പറയുന്നത് എൽ ഡി സി വി ഒ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജൈനമതം ബുദ്ധമതം ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ജൈനമതം ജൈനമതം പ്രാചീന ഭാരതത്തിൽ രൂപം കൊണ്ട ഒരു പ്രധാന മതമാണ് ജൈനമത സ്ഥാപകൻ എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരനാണ് മഹാവീരനാണ് ജൈന മത സ്ഥാപകൻ ഈ ജൈനമതത്തിലെ ആചാര്യന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് തീർത്ഥങ്കരന്മാർ അപ്പോൾ അങ്ങനെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ അപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് മുൻഗാമികളുള്ളതായിട്ടാണ് വിശ്വാസം ജൈനമതസ്ഥരുടെ വിശ്വാസം അതിൽ ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ അതായത് ഒന്നാമത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ആദിനാഥൻ ആദ്യത്തെ എന്നുള്ള രീതിയിൽ നമുക്ക് ആദിനാഥൻ എന്നോർത്തിരിക്കാം ഋഷഭ ദേവൻ അല്ലെങ്കിൽ ആദിനാഥൻ ഇനി ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരൻ അതായത് മഹാവീരന് തൊട്ടു മുമ്പുള്ള തീർത്ഥകരനാണ് പാർശ്വനാഥൻ പാർശ്വനാഥനാണ് ജൈനമതത്തിലെ ചിട്ടകൾ വ്യവസ്ഥ ചെയ്തത് പാർശ്വനാഥനാണ് ജൈനമതത്തിലെ ചിട്ടകൾ വ്യവസ്ഥ ചെയ്തത് ഈ പാർശ്വനാഥൻ വാരണാസിയിലെ രാജകുമാരനായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനാണ് ഇനി ജൈനമതസ്ഥർ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് വ്രതങ്ങളായിരുന്നു അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹ എന്നിവ ഇതിനോടുകൂടി മഹാവീരൻ കൂട്ടിച്ചേർത്ത അഞ്ചാമത്തെ വ്രതമാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്നൊരു നിഷ്ഠ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓക്കെ ഒന്നുകൂടി നോക്കാം അപ്പോൾ ജൈനമത സ്ഥാപകൻ മഹാവീരൻ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ അല്ലെങ്കിൽ ആദിനാഥൻ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ് അദ്ദേഹമാണ് ചിട്ടകൾ വ്യവസ്ഥ ചെയ്തത് അതുപോലെ ജൈനമതത്തിൻ്റെ പ്രധാന വ്രതങ്ങളാണ് അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹ അതിലേക്ക് മഹാവീരൻ കൂട്ടിച്ചേർത്തതാണ് ബ്രഹ്മചര്യം അടുത്തതായി നമുക്ക് ജൈന മതസ്ഥാപകനായ വർദ്ധമാന മഹാവീരനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം അദ്ദേഹം ജനിച്ചത് വൈശാലിക്ക് സമീപമുള്ള ഗ്രാമത്തിലാണ് ഞാത്രിക കുലം ആ കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത് സിദ്ധാർത്ഥൻ്റെയും അതുപോലെ തൃശാലയുടെയും മകനായാണ് ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സിദ്ധാർത്ഥൻ മാതാവ് തൃശാല കുലം ഞാത്രിക ജനന സ്ഥലം കുന്തഗ്രാമം ഗ്രാമം വൈശാലിയിലാണ് വൈശാലി ബീഹാറിലാണ് അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ബി സി ആണ് അഞ്ഞൂറ്റി നാൽപ്പത് ബി സിയിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് യശോദ മഹാവീരൻ്റെ ഭാര്യയാണ് യശോദ മകളുടെ പേരാണ് അജോജ പ്രിയദർശന അജോജ പ്രിയദർശിനയാണ് മകൾ അദ്ദേഹം അതിനുശേഷം മുപ്പതാം വയസ്സിൽ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് തപസ് സന്യാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പന്ത്രണ്ട് വയ വർഷം അദ്ദേഹം സന്യാസം അനുഷ്ഠിച്ചു അങ്ങനെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പരമജ്ഞാനം ലഭിക്കുന്നത് പരമജ്ഞാനം ലഭിക്കുന്നത് നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് ജിം ജൃംഭിക എന്ന ഗ്രാമത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് പരമജ്ഞാനം ലഭിക്കുന്നത് അതായത് ഒരു സാലമരത്തിൻ്റെ ചുവട്ടിൽ സാലമര ചുവട്ടിൽ വെച്ചാണ് പരമജ്ഞാനം ലഭിക്കുന്നത് കാര്യം ഓർക്കുക ഈ പരമജ്ഞാനം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജിനൻ മഹാവീരൻ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് ജിനൻ മഹാവീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു അപ്പോൾ ഈ ജിനൻ എന്ന വാക്കിൽ നിന്നാണ് ഈ ജിനൻ എന്ന പേരിൽ നിന്നാണ് എന്ന പേര് ഉത്ഭവിച്ചത് പിന്നീട് അദ്ദേഹം അന്തരിക്കുന്നത് എഴുപത്തി രണ്ടാം വയസ്സിലാണ് ബീഹാറിലെ പാവ എന്ന സ്ഥലത്ത് വെച്ച് ബീഹാറിലെ പാവ എന്ന സ്ഥലത്ത് വെച്ച് എഴുപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അന്തരിച്ച വർഷം നാനൂറ്റി അറുപത്തി എട്ട് ബി സി അപ്പോൾ ജനനം അഞ്ഞൂറ്റി നാൽപ്പത് ബി സി മരണം നാനൂറ്റി അറുപത്തി എട്ട് ബി സി ഓക്കെ ഒന്നുകൂടി നോക്കാം അപ്പോൾ പിതാവ് സിദ്ധാർത്ഥൻ മാതാവ് തൃശാല കുലം ഞാത്രിക ജനനസ്ഥലം സ്ഥലം വൈശാലിയിലെ കുന്തഗ്രാമം ജനിച്ച വർഷം അഞ്ഞൂറ്റിനാൽപ്പത് ബി സി ഭാര്യയുടെ പേര് യശോദ മകളുടെ പേര് അജോജ പ്രിയദർശന അദ്ദേഹത്തിന് പരമജ്ഞാനം ലഭിച്ചത് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ലഭിച്ചത് ജൃംഭിക ഗ്രാമത്തിൽ വെച്ചാണ് അന്തരിച്ചത് എഴുപത്തിരണ്ടാം വയസ്സിൽ ബീഹാറിലെ പാവേൽ മഹാവീരൻ്റെ മരുമകൻ്റെ പേരാണ് ജമാലി അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പേരാണ് ജമാലി ജമാലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യനും അതുപോലെ മഹാവീരന്റെ ചിഹ്നമാണ് സിംഹം മഹാവീരൻ്റെ ചിഹ്നമാണ് സിംഹം ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ സി ചിഹ്നം പാമ്പായിരുന്നു പാർശ്വനാഥൻ്റെ ചിഹ്നം പാമ്പായിരുന്നു മഹാവീരന്റെ ചിഹ്നം സിംഹം അടുത്തത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം മഹാവീർ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു മഹാവീറിൻ്റെ ജന്മദിനം മഹാവീർ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു അത് ചൈത്രമാസത്തിലെ പതിമൂന്നാമത്തെ ദിവസമാണ് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലൊക്കെ ആയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് ഈ ജൈനമത വിഭാഗങ്ങൾ ഏതാണെന്ന് നോക്കാം അതായത് ജൈനമതം രണ്ടായി പിരിഞ്ഞു ഒന്നാമത്തതാണ് ശ്വതംഭരന്മാർ രണ്ടാമത് ദിഗംബരന്മാർ ശ്വേതംഭരന്മാർ ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു അപ്പോൾ ഈ ശ്വേതംഭരന്മാർ എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ചവരായിരുന്നു ദിഗംബരന്മാർ വസ്ത്രം ധരിക്കാത്തവരുമായിരുന്നു അപ്പോൾ ശ്വേതം വെള്ള എന്നുള്ള രീതിയിൽ നമുക്കത് ഓർത്തുവെക്കാം ശ്വേതംഭരന്മാർ വെളുത്ത വസ്ത്രം ധരിച്ചവർ അപ്പോൾ ഈ ശ്വേതംഭരന്മാരെ നയിച്ചത് അവരുടെ നേതാവെന്ന് പറയുന്നത് സ്ഥൂലഭദ്രനായിരുന്നു ദിഗംബരന്മാരുടെ നേതാവ് ഭദ്രബാഹു ഇങ്ങനെ ഈ രണ്ടെണ്ണമാണ് ജൈനമത വിഭാഗങ്ങൾ തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ദിഗംബരന്മാരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ഭദ്രബാഹുവിൻ്റെ കീഴിലുള്ള ദിഗംബരന്മാരായിരുന്നു അടുത്തത് ജൈനമത സമ്മേളനങ്ങളെക്കുറിച്ച് നോക്കാം ജൈനമത സമ്മേളനം രണ്ടെണ്ണമാണുള്ളത് ഒന്നാം ജൈനമത സമ്മേളനം രണ്ടാം ജൈത ജൈനമത സമ്മേളനം ഒന്നാം ജൈനമത സമ്മേളനം നടന്നത് ബി സി മുന്നൂറിനോടടുത്താണ് അത് പാടലിപുത്രത്ത് വെച്ചാണ് നടന്നത് ഒന്നാം ജൈനമത സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് സ്ഥൂലഭദ്രനാണ് അപ്പോൾ ബി സി മുന്നൂറ് പാടലിമുത്രം സ്ഥൂലഭന്ദ്രൻ രണ്ടാം ജൈനമത സമ്മേളനം വല്ലഭിയിലാണ് നടന്നത് ഗുജറാത്തിലെ വല്ലഭിയിൽ ഇത് നടന്ന വർഷത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് അപ്പോൾ ഇത് ഓർത്തിരുതലും കുഴപ്പമില്ല ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ എ ഡി നാനൂറ്റി അറുപത്തി ആറിലാണെന്നും അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണെന്നും അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിലാണെന്നും അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത്തി മൂന്നിലാണെന്നും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ആ കറക്റ്റ് ഡേറ്റ് പ്രതിപാദിക്കാത്തതുകൊണ്ട് അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് നടന്നത് ഗുജറാത്തിലെ വല്ലഭി എന്ന സ്ഥലത്താണ് നേതൃത്വം കൊടുത്തത് ദേവരഥി ക്ഷമാശ്രമണനായിരുന്നു അധ്യക്ഷൻ അധ്യക്ഷൻ ദേവരഥി ക്ഷമാശ്രമണൻ അപ്പോൾ ഒന്ന് ജൈനമത സമ്മേളനത്തിൽ പന്ത്രണ്ട് അംഗങ്ങളുടെ ക്രോഡീകരണം നടന്നു പന്ത്രണ്ട് അംഗങ്ങളുടെ ക്രോഡീകരണം എന്ന് പറയുന്നത് ജൈനമത ഗ്രന്ഥങ്ങളാണ് അവയുടെ ക്രോഡീകരണം നടന്നത് ഒന്നാമത്തെ ജൈനമത സമ്മേളനത്തിലാണ് രണ്ടാമത്തെ ജൈനമത സമ്മേളനത്തിൽ പന്ത്രണ്ട് അംഗങ്ങളുടെയും പന്ത്രണ്ട് ഉപാംഗങ്ങളുടെയും അന്തിമ ക്രോഡീകരണം നടന്നു അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ ഒന്ന് പാടലി പുത്രത്ത് വെച്ച് നടന്നു സ്ഥൂലഭദ്രൻ നേതൃത്വം കൊടുത്തു രണ്ട് വല്ലഭിയിൽ വെച്ച് നടന്നു ദേവരഥി ക്ഷമ ശ്രമണൻ നേതൃത്വം കൊടുത്തു അടുത്തതായി ജൈന മതസാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജൈനരുടെ വിശുദ്ധ കൃതികളാണ് ആഗമ അങ്ക പൂർവ ഇതിൽ അങ്ക എന്ന് പറയുന്നത് അർദ്ധമഗതി ഭാഷയിലാണ് സമാഹരിച്ചിരിക്കുന്നത് തീർത്ഥങ്കരന്മാരുടെ വചനങ്ങളാണ് ഈ അങ്ക പന്ത്രണ്ടെണ്ണമാണുള്ളത് അടുത്തത് പൂർവ പൂർവങ്ങളിൽ പതിനാലെണ്ണമുണ്ട് അത് ജൈനമത ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത് ജൈനമത ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചാണ് പൂർവയിൽ പ്രതിപാദിക്കുന്നത് പതിനാലെണ്ണമാണ് ഉള്ളത് അപ്പം അങ്ക പന്ത്രണ്ട് പൂർവ പതിനാല് അടുത്തത് കല്പസൂത്രം കല്പസൂത്രം രചിച്ചത് ഭദ്രബാഹുവാണ് നമുക്കറിയാം ഭദ്രബാഹു ദിഗംബരന്മാരുടെ നേതാവാണ് ഭദ്രബാഹു ഭദ്രബാഹുവാണ് കല്പസൂത്രം രചിച്ചത് കല്പസൂത്രത്തിൽ മഹാവീരൻ അതുപോലെ പാർശ്വനാഥൻ ഇവരുടെ ജീവചരിത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പാർശ്വനാഥൻ മഹാവീരൻ ഇവരുടെ ജീവചരിത്രമാണ് കൽപ്പസൂത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഭദ്രബാഹുവാണ് കൽപ്പസൂത്രം രചിച്ചത് അടുത്തത് ന്യായചന്ദ്ര സൂരി എന്ന സന്യാസിയാണ് ഹമ്മിര മഹാകാവ്യത്തിൻ്റെ കർത്താവ് ഹമ്മിര മഹാകാവ്യം ജൈനമത സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഹമ്മിര മഹാകാവ്യം ഇതിൻ്റെ കർത്താവ് ന്യായചന്ദ്രസൂരി ന്യായചന്ദ്രസൂരി അടുത്തത് ശ്രാവണ ബലഗോള ശ്രാവണ ബലഗോള എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന ജൈന കേന്ദ്രമാണ് ജൈന കേന്ദ്രം ഇവിടെ ഗോമതേശ്വർ പ്രതിമ സ്ഥിതി ചെയ്യുന്നു അതായത് ബാഹുബലിയുടെ ഒരു പ്രതിമയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉയരം അമ്പത്തഞ്ച് അടിയാണ് അമ്പത്തഞ്ച് അടി അല്ലെങ്കിൽ പതിനേഴ് മീറ്റർ ബാഹുബലി എന്ന് പറയുന്നത് ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ്റെ നൂറു മക്കളിൽ രണ്ടാമത്തെ ആളാണ് രാജപദവി ഉപേക്ഷിച്ച് സന്യാസി അയച്ചു തീർന്ന ആളാണ് ബാഹുബലി ഋഷഭദേവൻ്റെ നൂറു മക്കളിൽ രണ്ടാമത്തെ ആൾ ആണ് ബാഹുബലി ബാഹുബലിയുടെ പ്രതിമയാണ് ഗോമധേശ്വരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇനി ശ്രാവണ ബലഗോളകളുടെ പ്രധാന ഉത്സവമാണ് മഹാമസ്തക അഭിഷേകം ഇത് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മഹാമസ്തക അഭിഷേകം നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ജൈനമതത്തെക്കുറിച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ജൈനമത സ്ഥാപകനായ മഹാവീറിനെ കുറിച്ചുള്ള വിവരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്